അപ്പം നമ്മുടെ നോമ്പ് പൊരിക്കാനുള്ള സാധനം എല്ലാം എടുത്ത് വെച്ച് നമ്മളിങ്ങനെ റെഡി ആയിട്ടിരിക്കുക ഫ്രണ്ട്സ്. അപ്പം ഇനി ബാങ്ക് കേട്ടാൽ മതി. പൊളിച്ചു നമ്മുടെ ഇന്നത്തെ റമദാൻ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഫ്രണ്ട്സ് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിരുന്നു. അപ്പൊ നമ്മൾ ഇന്ന് നോയമ്പ് കുറിക്കാൻ പോകുന്നത് അണ്ണന്റെ വീട്ടിലാണ്. അപ്പൊ ഞാൻ ഇന്നലത്തെ വ്ലോഗിൽ പറഞ്ഞില്ലേ, നമ്മുടെ പുതിയ കിണറ് കുഴിച്ചിട്ട് അതിലെ വെള്ളം എടുത്ത് പായസം വെച്ച് യാസീനോടും പറയാം. പറഞ്ഞോ. ഇന്ന് 5-ാം നോമ്പ്, ഇന്നാ 5. അപ്പൊ ഫ്രണ്ട്സ്, അപ്പം നമുക്ക് പായസം വെച്ചതിന് ശേഷമേ നമ്മള് വെള്ളം കുടിക്കൂ. അപ്പം അണ്ണൻ രാവിലെ 7 മണിക്ക് പോയി വെള്ളമൊക്കെ എടുത്ത് അമ്മയെ കൊണ്ട് കൊടുത്ത്, പിന്നെ പായസം വെക്കാനുള്ള നമ്മുടെ സാധനങ്ങളൊക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഇപ്പോഴാണ് പോകുന്നത്, കാരണം ഇന്ന് പൊന്നൂസിന് ഫൈനൽ എക്സാം ആയിരുന്നു. അപ്പൊ ഇന്നും കൂടെ ഉണ്ട് എക്സാം, ഇനി നാളെ തൊട്ട് വെക്കേഷനാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇപ്പോഴാണ് പോകുന്നത്. സമയം 3:30 ആയി. അപ്പം അതിന് നമുക്ക് 1-2 ചെറിയ ഫ്രൂട്ട്സ് അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങിച്ച് പോയി ഇന്ന് നോമ്പ് തുറക്കുകയാണ്. അണ്ണന്റെ വീട്ടിൽ നോമ്പ് തുറക്കുന്നത്. അങ്ങനെ നോമ്പ് തുറയായിട്ടൊന്നും ഇല്ല അല്ലേ അണ്ണേ, ഞങ്ങള് മാത്രം. പിന്നെ അമ്മ, പിന്നെ നമ്മളൊരു വ്ലോഗിൽ കാണിച്ചില്ല അണ്ണന്റെ അക്കാടെ അവിടെ ഒരു കടയുണ്ട്. അപ്പം നമ്മുടെ അപ്പൊ അണ്ണന്റെ അക്കാടക്ക് കടയുണ്ട്. അപ്പൊ അവിടെ നോയമ്പ് കച്ചവടം, നോയമ്പ് മുറിക്കുന്ന സമയത്തൊക്കെ കച്ചവടം ഉണ്ട്. അപ്പം അവരൊക്കെ മഗ്‌രിബ് കഴിഞ്ഞ് വരും. അണ്ണന്റെ അക്കായും 2 പിള്ളേരും പിന്നെ അത്ത അവിടെ കടയിലാണുണ്ട്. അപ്പൊ അത്തായും കച്ചവടമൊക്കെ ആണ്ട് അതൊക്കെ കഴിഞ്ഞേ വരും. അപ്പൊ മുറിക്കുന്ന സമയം ഞങ്ങൾ മാത്രമേ കാണൂ, അമ്മ, ഞങ്ങള്, പിന്നെ എന്റെ അനിയനൊക്കെ. അപ്പം ഇത്രയും കാണും. അപ്പം എന്തായാലും നമുക്കിത് കാറിൽ നോമ്പ് മുറിയാം. ഇത്രയും ദിവസം നമ്മുടെ വീട്ടിലല്ലേ നിങ്ങൾ കണ്ടത്, പ്രത്യേകിച്ചൊന്നുമില്ല. എന്നാലും വീട് മാറി നോമ്പ് മുറിക്കുമ്പോൾ ഒരു രസമില്ലേ, അത് തന്നെ. അപ്പം നമ്മളിപ്പോൾ പൊണ്ടൂർ ടൗണിലെത്തി. അപ്പം അണ്ണൻ നാരങ്ങ വെള്ളം കുടിച്ചാൽ അതിൽ നിന്ന്. അങ്ങനെ നമ്മൾ ചന്തയിലോട്ട് പോകാൻ നാരങ്ങ വാങ്ങാം. അയ്യോ, ഞങ്ങൾക്ക് പിന്നെ അതെ, നോമ്പ് മുറിക്കാനാ പോകുന്നത്. നോമ്പ് മുറിക്കാൻ പോകുമ്പോൾ ഞങ്ങൾക്ക് കഴിക്കാം. ഇതാണ് ഫ്രണ്ട്സ്, വീട്ടിലും ഇപ്പൊ കഞ്ഞിയായാലും എന്തായാലും നമുക്ക് നോമ്പാ. അപ്പം നമ്മള് ചന്തയിലെത്തി ഫ്രണ്ട്സ്. എന്തൊരു വെയിലാണ്, എന്തൊരു ചൂടാണ്. അപ്പം അകത്തോട്ട് പോകണം. അപ്പം നമുക്ക് അകത്തോട്ട് വണ്ടി ആയിട്ടാവത്തില്ല. അപ്പം അണ്ണൻ മാത്രം പോയി നാരങ്ങ വാങ്ങിച്ചോണ്ട് പോവാ. അണ്ണൻ പോയി നാരങ്ങ വാങ്ങിച്ചോണ്ട് പോവാ. നല്ലത്. ഞങ്ങളെല്ലാരും ഇവിടെ ഇരിക്കാം. പൊന്നൂസ് മോനുടനെ ദേ ഇങ്ങ് വന്നു. നമ്മള് വീഡിയോ എടുക്കുന്ന സമയം മാത്രം ബാക്കിലിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ എന്റെ മടിയാണ് സീറ്റ്. അവരുടെ ബാക്കി 2 പേർക്കും ഒക്കത്തില്ല. നമ്മുടെ കാറിന്റെ സീറ്റ്, ബാക്ക് സീറ്റ് നമ്മൾ വെറുതെ വെച്ചേക്കും, ആരും ഇരിക്കത്തില്ല ഇവര്. അപ്പൊ നമ്മുടെ ശാന്തി നാരങ്ങ വാങ്ങിച്ചോണ്ട് വരുന്നു. അത് അത്തമ്മ ഇവിടെ ഇപ്പൊ എത്ര രൂപ? 30 രൂപ. ഞാൻ അതേ പറഞ്ഞില്ല, ചന്തയിൽ നിന്ന് വാങ്ങാന്ന്. അതാകുമ്പോ നമുക്ക് ലാഭമാണ്. അല്ലെങ്കിൽ നമ്മൾ അല്ലാത്ത കടകളിൽ ചെന്ന് വാങ്ങുമ്പോ 70 രൂപ കൊടുക്കണം. എല്ലാം കൂടെ മിക്സ് ചെയ്ത് വാങ്ങിച്ചാൽ മതി എണ്ണ. അപ്പം നമ്മൾ ഇന്ന് പൊരിപ്പെല്ലാം കടയിൽ നിന്നാണ് വാങ്ങുന്നത് കേട്ടോ ഫ്രണ്ട്സ്. അപ്പം അണ്ണൻ പറഞ്ഞ് ഇന്നിനി കിടന്ന് കഷ്ടപ്പെടേണ്ട, അതെല്ലാം അമ്മയ്ക്ക് കയ്യും വയ്യ. അപ്പം നമ്മൾ വൈകുന്നേരം അല്ലേ പോകുന്നത്, അപ്പം ഒന്നും ഉണ്ടാക്കണം, നമുക്ക് കടയിൽ നിന്ന് വാങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് നമ്മുടെ 6 രൂപ പൊരിപ്പ് കടയിൽ നിൽക്കുകയാണ് അണ്ണൻ. ഞാൻ പറഞ്ഞ എല്ലാം മിക്സ് ചെയ്ത് വാങ്ങ്, സമോസയും ബജിയും എല്ലാം. ഓ, നാരങ്ങ അവളെ അമ്മ ഉണ്ടാക്കും. അവിടെ നമ്മൾ നാരങ്ങ വാങ്ങിച്ചില്ലയോ, അമ്മ ഉണ്ടാക്കും. അവിടെ ചെന്നിട്ട് നോമ്പ് മുറിക്കാൻ സമയമാകുമ്പോ അമ്മ ഉണ്ടാക്കും. എന്തിനുടുപ്പ് വലിക്കുന്നേ? അത്തമ്മ കറി, ചിക്കൻ കറി വെച്ച്, ചിക്കൻ കറിയൊക്കെ വെച്ച്, പിന്നെ നമുക്ക് പായസം വെച്ച്, നമ്മുടെ കിണറ്റിലെ വെള്ളം കൊണ്ട് പിന്നെ നമ്മള് യാസീനൊക്കെ ഓതിയിട്ട് പായസം കുടിച്ച് നോമ്പ് മുറിക്കും. അപ്പൊ നമ്മുടെ പൊരിപ്പ് വാങ്ങിച്ചോണ്ട് അത് നാരങ്ങ ആണേ, അങ്ങോട്ട് വെച്ചോ, പോവാ. അപ്പൊ നമ്മള് നമ്മുടെ വീട് വെക്കുന്ന സ്ഥലത്ത് വന്നു. നമുക്ക് ജോലിക്കാർക്ക് ചായ കൊടുക്കണം, എന്നിട്ടേ നമ്മള് മേലോട്ടിലോട്ട് പോകും. അപ്പൊ നമ്മുടെ പൊന്നൂസ് താണ്ടെ ഇവിടെ ഒരു കുഞ്ഞു ആവിയായിട്ട് കളിക്കാൻ ഇറങ്ങി. മോനോട്ട് അവിടെ നിന്ന് കണ്ടാൽ മതി, കേറണ്ട മോനോട്ടനെ. അങ്ങനെ നമ്മൾ അണ്ണൻ്റെ വീട്ടിലെത്തി. പായസം, വെള്ളപ്പായസമാണോ അല്ല ശർക്കര ഒരു കറണ്ട് ഇല്ലാത്തോണ്ട് തോന്നുന്നേ. അല്ല മറ്റേ ഇതിന് നമ്മൾ തേങ്ങാപ്പാൽ വെച്ച് വെക്കത്തില്ലേ, അതാണ് ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ വിചാരിച്ചു. അരി പെട്ടെന്ന് എന്തായിരുന്നു അത് എല്ലാവർക്കും ഇച്ചിരിച്ചേ ഇച്ചിരിച്ചേ കൊടുത്താൽ മതി. നമ്മള് യാസിന് അതാ പാത്രത്തിനാണ് പാത്രം എടുത്തോണ്ടവരെ മറന്നു ഫ്രണ്ട്സ്. നമ്മുടെ പായസം, പിന്നെ നമ്മുടെ തോന്നിക്ക് അമ്മ ചേർച്ചിക്കറി. ആടെ പൊന്നു ദിവസം മോനുണ്ട് ഇവിടെ വന്ന് ബഹളം കാളി. ആ കൈ മുറിഞ്ഞോ? ആ അപ്പൊ സാധാരണ കഞ്ഞി വാങ്ങാൻ പോവാണ്. മോനുണ്ടെ മോന്നോ അത്താടെ കൂടെ കഞ്ഞി വാങ്ങാൻ പള്ളി? ആ അപ്പോ നിസ്കരിച്ച് കഞ്ഞി, ആ നിസ്കരിച്ച് കഞ്ഞി വാങ്ങിച്ചോണ്ട് വാ. ഇല്ല മോണിന്റെ കരണ്ട, നമ്മളെ കിണറ്റിൽ വെള്ളം എടുത്ത് പായസം വെച്ചില്ലയോ? ആ അതാ അത് മൊത്തം കുടിക്കണേ, ഊതെ കുടിക്കാം. വെളിയിൽ കളിക്കുന്നു പൊന്നുസേ ബാ. ഫാൻ ഉണ്ടായിരുന്നെങ്കി അടിയിലോട് വെച്ച ഇപ്പൊ അറിയാനെ. ബാ 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 ഇന്ന പായസം. അപ്പൊ നമ്മുടെ കിണറ്റിലെ വെള്ളം എടുത്ത് നമ്മൾ പായസം വെച്ചാണ് അമ്മ യാസീനൊക്കെ ഓടി. അപ്പം ആദ്യം നമ്മുടെ പൊന്നൂസ് മോണ്ടനാ കുടിക്കാൻ പോന്നെ. കുടിച്ചിട്ട് പറയണം മധുരം ഉണ്ടോന്ന്. എന്നാ ഇല്ല പൊന്നൂസിൻ്റെ ഇത് കറണ്ടില്ല ഫ്രണ്ട്സ്. ബാ സ്പൂൺ ഇങ്ങനെ എടുത്ത് ആ ഊതി കുടിക്കും. എന്നും വൈകുന്നേരം ആകുമ്പോൾ കറണ്ടില്ല, എന്ത് ചെയ്യുമെന്ന് പറ. അപ്പം അതൊക്കെ പതുക്കെ. മധുരം ഉണ്ടോ പൊന്നൂസേ? മധുരം ഉണ്ടോ? ശരിയാ, അതെ അതെ ചോദിച്ച് എന്നെ അടിക്കണം. എന്നാലും ഒരു ഇച്ചിരി കുടിച്ചപ്പം മക്കൾക്ക് എന്ത് തോന്നി? മധുരം ഇല്ലേ? ഇല്ലേ? ആ അപ്പം നിങ്ങൾ ഞങ്ങൾക്കുള്ള മധുരം ഉണ്ട്, നിങ്ങൾക്കുള്ള മധുരം ഇല്ല അല്ലേ? മധുരം ഉണ്ട്, കുഴപ്പമില്ല, അത്രയും മധുരം മതി. ആണോ? നമ്മുടെ അയൽവക്കത്തെ വീടുകളിലൊക്കെ കൊടുക്കാൻ വേണ്ടി ഞാനും അമ്മായും ചെറിയ ചെറിയ പാത്രങ്ങളിലായിട്ട് പായസം ഇങ്ങനെ കോരി വെക്കുകയാണ്. ഈ പെണ്ണതേ ഫ്രണ്ട്സ് ഉപ്പും മുളകും ഇട്ട് മാങ്ങ തിന്നുന്ന പച്ചമാങ്ങ. ഇവിടെ 2 മാവുണ്ട്, അത് നിറച്ച് മാങ്ങയുണ്ട്. അപ്പം നമ്മുടെ സാധാരണ കഞ്ഞിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു ഫ്രണ്ട്സ്. അപ്പം നമ്മൾ ഇന്ന് ചിക്കൻ കറി വെച്ചിട്ട് അതിൻ്റെ കൂടെ പത്തിരി, നമ്മൾ ബൊറോട്ട എന്ന് പറയുന്നില്ല. അപ്പം അണ്ണൻ പറഞ്ഞു നമുക്ക് കടയിൽ നിന്ന് ബൊറോട്ട വാങ്ങിച്ചാൽ മതി. അങ്ങനെ അണ്ണൻ എന്താ ബൊറോട്ടയ്ക്ക് ഇവിടെ നമ്മുടെ മുക്കിൽ ചൂട് ബൊറോട്ട ഇട്ട് അത് ഓർഡർ ചെയ്തിട്ട് വന്ന് മഗ്‌രിബാകുമ്പോൾ കിട്ടും. അപ്പം അണ്ണൻ അമ്മ ഒരുവിധം എല്ലാ വീട്ടിലും പായസമൊക്കെ കൊടുത്ത്, ഞാൻ ഇവിടെ എല്ലാം കൊടുത്ത് പാത്രം അപ്പം തന്നെ വാങ്ങിച്ചോണ്ട് എന്താണ്ട് ഇവിടെ കൊടുക്കുമോ? അണ്ണൻ്റെ വീട്ടിൽ, അണ്ണൻ്റെ വീട്ടിൽ കഞ്ഞി കഞ്ഞിൻ്റെ അമ്മ അതേ ദൂരമുള്ള വീട്ടിലൊക്കെ പായസം കൊടുത്തിട്ട് ദാണ്ട വരുന്നത്. അമ്മ എന്തോ മുരിങ്ങയ്ക്കായും പിച്ചിക്കൊണ്ട് പത്തിരിയും കിട്ടിയോണ്ടേ. ആ ശരിയാ, ഇനി പോണ്ടല്ലോ ഫ്രണ്ട്സ്. അപ്പോൾ ഞങ്ങളുടെ അത്താടെ വീട്ടിൽ പോവാ, അത്തമ്മ വീട്ടിൽ, എൻ്റെ പാപ്പാടെ വീട്ടിൽ പോവാണ്. അത്തമ്മയെ കാണാൻ വേണ്ടി പോവാണ്. അത്തമ്മയ്ക്ക് വെയ്യായിരിക്കും. അപ്പം നമ്മുടെ നേർച്ച പങ്ക് പായസം കൊണ്ട് കൊടുക്കാൻ വേണ്ടി ഞാൻ പോവാണ്. അപ്പം ഇവിടെ അടുത്ത് തന്നെ എല്ലാം, എൻ്റെ വീടും ഷാദാൻ്റെ വീടും എൻ്റെ അത്തമ്മ വീടും എല്ലാ വീടും അടുത്തടുത്താണ്, കാര്യറേ തന്നെയാണ്, ദൂരമേ ഉള്ളൂ. അപ്പം ഞങ്ങൾ അവിടെ പോയിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ നോമ്പ് മുറിച്ചിട്ട് പോകണ്ടല്ലോ. അപ്പം അതിന് മുമ്പ് നമുക്ക് നേർച്ച പങ്ക് കൊണ്ട് കൊടുക്കാം. അപ്പോൾ ഇതാണ് ഫ്രണ്ട്സ് എൻ്റെ അത്തമ്മ. അവിടെ ഞാൻ വേറെ കുറേ വീഡിയോ കാണിച്ചിട്ടുള്ള, എന്നാലും നമ്മുടെ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഇല്ലേ കാണിച്ചതാണ്. കിണറ്റിലെ വെള്ളം എടുത്തുന്ന ആ കിണറ്റിലെ വെള്ളം എടുത്ത് പായസം വെച്ചിരുന്ന അത്തമ്മ. അപ്പൊ എന്റെ കൊച്ചിട്ടാണ് ഫ്രണ്ട്സ് എൻ്റെ അത്താഴെ അനിയൻ. അത്താഴെ കണ്ടതാ, പിന്നെ കട്ടളവെപ്പിനൊക്കെ അത്താഴെ ഞാൻ കാണിച്ചല്ലോ. ഇത് ഞങ്ങളുടെ അത്തമ്മ. എന്തുവാ ഞങ്ങള് കിണറ് അന്നേരം പിന്നെ കുഴിച്ച്, അന്നേരം വെള്ളം, അതിലെ വെള്ളം, പിന്നെ ഇറച്ചി വെള്ളം എടുത്ത് ഇന്നാ യാസിന് വന്നെ. കഴിക്കാനൊന്നും കാണത്തില്ലയോ പള്ളിയില്. അപ്പം നമുക്ക് വീട്ടിൽ പോവാം ഫ്രണ്ട്സ്. തണ്ണിമത്തങ്ങയൊക്കെ മുറിച്ച് വെക്കാനുണ്ട്. പിന്നെ നമ്മൾ പത്തിരി വാങ്ങുവാന്നല്ലോ. അപ്പം പിന്നെ അണ്ണൻ പത്തിരിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. അതുകൊണ്ട് ജോലിപ്പാടുകളൊന്നുമില്ല. പിന്നെ തണ്ണിമത്തങ്ങയും നമ്മുടെ പൈനാപ്പിളും ഒക്കെ മുറിച്ച് വെച്ചാൽ മതി. അപ്പം അത്തായം പള്ളിയിലോട്ടാക്കണം. अपन नम्बर नंबर एक आला साना लेट तो ऐसे हमने ये रेड्डी ऐडी रिक्यो फ्रेंड्स अपन ये बांग टाइम आदि ये पर बांग वाले के निके वेट ए अरे आप लोग दिन दोंड वेट ए यो ना ना ये तो बड़ा बड़ी चुंग Attamade, Attade, Orimichu Oha. You better put it on. Run to it. Pa. Healthy food. Uppu manchari kuda attam ittadu. Angiru uppu nottu. Angiru uppu. Salatullah, Salamullah, ala Tuaha, Rasulullah, Salatullah, Salamullah, ala Yasin, Habibullah, La ilaha illallah. Rangale, amale naade, namale. പായസം യാസീൻ ബങ്ക് കഴിക്കാൻ പോവാം അപ്പം താണ്ടേ ആരും ഒന്നും കഴിച്ചൊന്നുമില്ല എല്ലാവർക്കും വേറെ ഡിമ്മ് നേരം മടക്കി വെച്ചേക്കാം അക്കയൊക്കെ വരാൻ വേണ്ടി ആ അമ്മ പറ യാസീനോദിയ പായസമാ കുടിക്കാൻ പോന്നെ അമ്മായും പായസല്ലേ കുടിക്കുന്നേ അത് കഞ്ഞിയാന്നോ പള്ളിക്കഞ്ഞി ആ മധുരം ഉണ്ടോ ഉണ്ണേ പൊന്നുസ് പറഞ്ഞ തീരെ മധുരം ഇല്ലെന്ന് മധുരം ഉണ്ടോ പിന്നെ ഞാൻ അരക്കിലോ കൂടെ എടുത്തിരുന്നോട്ടെ അമ്മ സർക്കര വേറെ ഇട്ടില്ല വേറെ മധുരമുണ്ട് അണ്ണൻ്റെ അക്കായും അപ്പൂസൊക്കെ വന്നപ്പോഴത്തേക്കും സമയം 7:45 കഴിഞ്ഞു അങ്ങനെ നോയമ്പ് മുറിച്ച് കുറേ നേരം കഴിഞ്ഞിട്ടാണ് അവരൊക്കെ വന്നത് പിന്നെ ഒരുപാട് നേരം വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം എന്ന് വെച്ചാൽ നമുക്ക് വീഡിയോ 9:30 അപ്ലോഡ് ചെയ്യേണ്ടതുകൊണ്ട് പിന്നെയും വീഡിയോ എടുത്തുകൊണ്ടെന്നാൽ എഡിറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒരുപാട് വൈകിപ്പോവും അപ്പം ആദ്യമായിട്ടാണ് ഈ സമയത്ത് ഞങ്ങൾ ആഹാരം കഴിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ വീട്ടിൽ 9:30ക്കൊക്കെയാണ് കഴിക്കുന്നത് അപ്പോൾ പിന്നെ എല്ലാവരും ഒരുമിച്ചിരുന്ന് പത്തിരിയും ചിക്കൻ കറിയൊക്കെ കഴിച്ച് സന്തോഷമായി അപ്പം നമ്മുടെ ഇന്നത്തെ ഇഫ്താർ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പം നാളത്തെ നമ്മുടെ അടിപൊളി ഒരു ഇഫ്താർ വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ടാറ്റാ